മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു സിക്സ് ബേസില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൺറൂഫ് ആണ് വരുന്നത്. അതായത് നാല് പവർ വിൻഡോയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് വെഹിക്കിളിന്റെ മുകളിൽ ഓൺ ചെയ്യാൻ സാധിക്കും. ഇത് ഒക്ടാവയുടെ സൂപ്പർവിൻഡ് ഒക്കെ ഹാർട്ടാണ്. നമുക്ക് മൈലേജിനും മൈലേജും അതേമാതിരി തന്നെ പവറിന് പവറും നമുക്ക് ലഭിക്കുന്ന വെഹിക്കിളാണ്. ഏറ്റസെറ്റ്കാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒക്ടാവിയാണ്. ഒക്ടാവിന്റെ 2 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അത് മാത്രമല്ല, ഇതൊരു DHC ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇപ്പം ആ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ നോക്കുമ്പം നമുക്ക് ഒരു കാലിക്കറ്റ് രജിസ്റ്റേർഡ് വെഹിക്കിളാണ്. നല്ലൊരു ഫാൻസി നമ്പറും നമുക്ക് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുമ്പം നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സ് ആണ്. വേറെ സ്ക്രാച്ചസ് കാണില്ല. നമുക്ക് ഹെഡ്ലൈറ്റ്സ് വൈപ്പേഴ്സും നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് 360 ഡിഗ്രി സെൻസേഴ്സ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നുണ്ട്. അതേമാതിരി ഫോഗ് ലാമ്പ്സും ഫ്രണ്ട് പോർഷൻ തന്നെ വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഈ ഒക്ടാവിയയ്ക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വെഹിക്കിള് ഡിസൈൻ ചെയ്തത് നമ്മുടെ ബുക്കാട്ടിയൊക്കെ ഡിസൈൻ ചെയ്ത ജോസഫ് കബാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഏജ് ലെസ്സാണ്. അതായത് ഇതിനൊരിക്കലും വയസ്സാവില്ല, ഈ ഡിസൈനൊന്നും ഒരിക്കലും വയസ്സാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷനിലേക്ക് നോക്കാം. റൈറ്റ് പോർഷൻ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന ഒരു വെഹിക്കിളാണ്. നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ ആണെങ്കിലും ഡിസ്ക്കാണ്, അതേമാതിരി തന്നെ റിയറിലും നമുക്ക് ഡിസ്ക്കാണ്. ഓക്കെ, ഡിസ്ക് വൈപ്പിംഗ് ടെക്നോളജി വരെ നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നുണ്ട്. ടയർ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 80% യൂസ് ചെയ്യാനുള്ള ടയേഴ്സ് നമുക്ക് വെഹിക്കിളിന് ഫ്രണ്ടിലും അതേമാതിരി തന്നെ റിയറിലും നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. ഗുഡിയേഴ്സിൻ്റെ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ സ്കോഡയുടെ ഒരു ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ കുറച്ച് സിംപ്ലി ക്ലെവർ ഫീച്ചർ ഉണ്ട്. അതേ ഒരു ഫീച്ചറാണ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഉള്ളിൽ, ഫ്യുവലിൻ്റെ ഉള്ളിൽ എയർ ഒക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാനുള്ള ബട്ടണാണ് നമുക്ക്. നമുക്ക് പിന്നെ വെഹിക്കിളിനെ ലാഗ് ഫ്രൺസനും നമുക്ക് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് 4 പവർ വിൻഡോയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ മുകളിൽ ഓൺ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിത്ത് നമുക്ക് സൺറൂഫ് അതേമാതിരി തന്നെ ഓൺ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഈ വെഹിക്കിളിനെ കൊണ്ട്, അതായത് കീൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒക്ടാവയുടെ സൂപ്പർബിൻ്റെ ഒക്കെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അതേമാതിരി തന്നെ ഈ നോച്ച് ബാക്ക് ആയിട്ടുള്ള ഡിസൈനും കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസൊക്കെ നമുക്കൊരു SUV കൂടി ഇല്ലാത്ത അത്രയും ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നത്. നമ്മുടെ ഈ ബൂട്ട് സ്പേസ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 600 നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിന് ടയേഴ്സൊക്കെ നോക്കാം. സെയിം സൈസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് റിയർ പോർഷനിൽ നമുക്ക് വെഹിക്കിളിന് ആകെയുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് ടെയിൽ ലൈറ്റിന് മുകളിൽ നമുക്ക് വെഹിക്കിളിന്. ഓക്കെ, അടുത്ത നമുക്ക് വെഹിക്കിളിൻ്റെ എൻജിൻ ബേ ഒന്ന് നോക്കാം. എൻജിൻ ബേ വെൽ പാക്ക്ഡ് ആണ്, ഹാർട്ട് ഓഫ് ദി TDI എൻജിൻ. അതായത് ഒക്ടാവയുടെ സൂപ്പർവിൻ്റെ ഒക്കെ ഹാർട്ടാണ്. നമുക്ക് മൈലേജിനും മൈലേജും അതേമാതിരി തന്നെ പവറിന് പവറും നമുക്ക് ലഭിക്കുന്ന വെഹിക്കിളാണ്. സോ ഇതിൻ്റെ നമുക്ക് വേറെ റീപ്ലേസ്മെൻറ്റ്സോ ആക്സിഡൻറ്റ് ഹിസ്റ്ററീസോ ഒന്നും തന്നെ ഇല്ല. എഡ്ജ് ടു എഡ്ജ് വ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യാം. വെഹിക്കിളിൻ്റെ ഹിസ്റ്ററീസ് എല്ലാം അവൈലബിൾ ആണ്. പക്ക പ്രോപ്പർ സർവീസാണ്. പിന്നെ നമുക്ക് പ്രോപ്പർ ഇൻസുലേറ്റഡ് ആണ് വെഹിക്കിള്. നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയലേക്ക് കിടക്കാം. ഇൻറ്റീരിയലേക്ക് കിടക്കുമ്പോൾ നമുക്ക് AC വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഫോട്ടോ പവർ വിൻഡോ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. എലഗൻസ് ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ബൂട്ടിലേക്ക് നമുക്കൊരു ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചൈൽഡ് മൗൾഡിങ്ങും നമുക്ക് വരുന്നുണ്ട്. ഐസോഫിസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 വേലായിട്ട് നമുക്ക് ഈ വെഹിക്കിളിനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഇലക്ട്രോണിക്കിലാണ്. പിന്നെ നമുക്ക് ഫോട്ടോ പവർ വിൻഡോ വരുന്നുണ്ട്. അതേമാതിരി തന്നെ മിററ്
നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് സ്റ്റെയറിങ്ങിൻ്റെ മുകളിലേക്ക് വരുമ്പം ഒരു ഫോർ സ്പോക്ക് സ്റ്റെയറിങ് വീലാണ് നമുക്ക് ഉപയോഗിക്കുന്നത് വരുന്നത്. അതേമാതിരി തന്നെ സിക്സ് എയർ ബാഗ്സ് നമുക്ക് വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6 എയർ ബാഗ്സ് നമുക്ക് വെഹിക്കിളിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഡുവൽ ചാൻ എ സിയാണ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നത്. ഓക്കെ, പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി എസ് ജി ഗിയർ ബോക്സ് ആണ്. 2 ലിറ്ററിൽ ഡി എസ് ജി ഗിയർ ബോക്സിലാണ് നമ്മുടെ ഈ വെഹിക്കിൾ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 6 ബേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൺപ്രൂഫ് ആണ് വരുന്നത്. പല രീതിയിലും നമ്മൾ അതിനുള്ള ബട്ടൺസ് ആണ് നമുക്ക്. ഓക്കെ, നമ്മുടെ വെഹിക്കിള് നിലവിൽ ഓടിയിരിക്കുന്ന കിലോമീറ്റേഴ്സ് 82,000 കിലോമീറ്റേഴ്സ് ആണ്. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള തന്നെ സ്റ്റീരിയോസും നമുക്ക് ഈ എലഗൻസ് മോഡലിൽ ഒക്ടാവിയ എലഗൻസ് 2015 മോഡലിൽ നമുക്ക് വെഹിക്കിളിനെ വരുന്നത്. സോ ഈ വെഹിക്കിൾ 2015 എലഗൻസ് TDI 2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് DHC ഗിയർ ബോക്സ് വരുന്ന ഈ വെഹിക്കിളിന് ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 12 ലാക്സ് ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് AT Z കാർസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.